ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ. ഇത് ഞങ്ങളുടെ ക്ലബിൻ്റെ ബ്രില്ലിയൻസ് ആർട്സ് ക്ലബ്, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഗെറ്റ് ടുഗദർ ആയിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ വക ഒരു സോഫീസ് കിച്ചൻ്റെ ഒരു ഡിഷ് ഉണ്ടാക്കിയിരുന്നു. വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിരുന്നു. ചിക്കൻ സ്റ്റഫ്ഡ് ബണ്ണാണ്. വെരി ടേസ്റ്റി ആൻഡ് സ്പൈസി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 kg ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 tbsp മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെപ്പർ പൗഡറും ഗരം മസാലയും ഉപ്പും ഇട്ട് നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 hour റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് ഞാൻ ഇതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. പാൻ നന്നായി ചൂടായ ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് വേപ്പില കൂടി ഇട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും അതിന്. നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇത് അല്പം ചൂടായ ശേഷം ഞാൻ ഇതൊന്ന് ക്രഷ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. ഇനിയിപ്പോൾ ഇത് മസാല റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. ഇതിനകത്തേക്ക് 1 spoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് സവാള സ്ലൈസ് ചെയ്തിടാം. ഒരു 3 സവാളയോളം ഞാൻ വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തത്. ഇത് വഴറ്റുന്നതിന് മുന്നേ കുറച്ച് ഉപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇത് രാവിലെ അങ്ങോട്ട് പോകാനുള്ള തിരക്കിലാണ് തയ്യാറാക്കുന്നത്. ഒത്തിരി തിരക്കായി പോയി. 2 പച്ചമുളകും കുറച്ച് കറി ലീഫും ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരുവിധം വഴന്ന് കഴിയുമ്പോൾ നമുക്കിനി പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്യാം.
ഇതെല്ലാം ഈ മൈദയിലേക്ക് നമുക്ക് തട്ടാം. അതിനുശേഷം ഒരു പാക്കറ്റ് ബ്രെഡ് ചെറിയ പീസുകളായി കട്ട് ചെയ്തിടുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് വേണം ഡോ തയ്യാറാക്കാൻ, കാരണം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കൂടിപ്പോകും. നന്നായിട്ടിത് കുഴച്ചിടണം. ഇനി വേണമെങ്കിൽ ഓപ്ഷണലാണ്, കരിഞ്ജീരകമോ വെള്ളമോ എന്തെങ്കിലും നമുക്കൊരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടാം. ഞാൻ കരിഞ്ജീരകമാണ് ഇട്ടത്. ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിതൊന്ന് കയ്യിൽ വെച്ച് തന്നെ പ്രസ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് ഫില്ലിങ് ആഡ് ചെയ്യാം. ഫസ്റ്റ് തീയിൽ ഞാൻ ചീസ് ഇടാൻ മറന്നുപോയി. ഫസ്റ്റ് തിരക്കിലാണ് വെച്ചത്, അതിന് ചീസ് ഇടാതെയാണ് ഫസ്റ്റത്തെ ഇത് തയ്യാറാക്കിയത്. ഇത് നമ്മൾ ഗെറ്റ് ടുഗദർ നടത്തുന്നത് കുമ്പളങ്ങി റിസോർട്ടിലാണ്. അവിടെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു, പാട്ടും ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ലെമൺ ആൻഡ് സ്പൂണിന് എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ഒരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്. ഫസ്റ്റത്തെ കുറച്ച് വലുതായി പോയി. ഞാൻ ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് ചീസ് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ല ക്രീമി ടെക്സ്ചർ വരുന്നത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ. സംഭവം ടേസ്റ്റ് ആയിരുന്നു, കാരണം ബ്രെഡും കടലമാവും മൈദയും എല്ലാം കൂടി മിക്സ്ഡ് ആണല്ലോ. ഇനി പാൻ ചൂടായ ശേഷം ഇതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. നന്നായി ചൂടായ ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിം അതിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം വെച്ചാൽ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് എല്ലാം അവിടെ നിന്ന് എടുത്തെല്ലാം കുറേ എൻ്റെ ഇത് സ്കിപ്പായി പോയി, കുറേ ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് വീഡിയോസേ കിട്ടിയുള്ളൂ. എല്ലാം റെഡിയും ഞങ്ങളിപ്പോൾ അവിടെ എത്തി, റിസോർട്ടിലെത്തി. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇവിടെ നല്ല അടിപൊളി സംഭവമായിരുന്നു. എല്ലാവരും ഒത്തിരി വീഡിയോസൊക്കെ ഇട്ടെല്ലാം പോയതാണ്, ഒത്തിരി ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.